നമസ്കാരം. പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ രംഗത്ത് വന്നിരിക്കുന്നു. നമുക്കറിയാം, പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചത് മുതൽ ഈ പാർലമെന്റ് തടസ്സപ്പെടുത്താൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന പ്രതിപക്ഷത്തിനെ കടുത്ത ഭാഷയിലാണ് പീയൂഷ് ഗോയൽ വിമർശിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നത്, പാർലമെന്റിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത പ്രതിപക്ഷത്തിന്റെ നടപടി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഇവർ ഇപ്പോൾ പറയുന്നത് മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നു മണിപ്പൂരിൽ ചർച്ചയാകാം. മണിപ്പൂർ വിഷയത്തിൽ ഏതൊരു രീതിയിലുള്ള തുറന്ന സമീപനത്തിനും കേന്ദ്ര സർക്കാർ തയ്യാറാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമല്ല മണിപ്പൂരിൽ സംഘർഷങ്ങളും കലാപങ്ങളും വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത്. അത് 1960കളിൽ തൊട്ട് മണിപ്പൂരിന്റെ മണ്ണിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അവിടെ ഇപ്പോൾ BJP സർക്കാർ അധികാരത്തിൽ വന്നു എന്നത് കൊണ്ട് മണിപ്പൂരിൽ BJP ആണ് കലാപത്തിന്റെ മൂലകാരണമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ഒന്നോർക്കണം. അവിടെ വംശീയ വിദ്വേഷത്തിന്റെ വിത്ത് പാകിയത് അവിടെ നേരത്തെ ഭരിച്ചിരുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളാണ്. അവരിപ്പോൾ വലിയ അപ്പോസ്തലന്മാരായി വലിയ വിശുദ്ധന്മാരായി കൈ കഴുകിക്കൊണ്ട് BJPയുടെ തലയിലേക്ക് ഈ കാര്യങ്ങൾ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം നാം ഉറപ്പു പറയുന്നു, പാർലമെന്റിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത നടപടി, പ്രതിപക്ഷത്തിന്റെ നടപടി, അത് ജനാധിപത്യത്തോടുള്ള കടുത്ത വെല്ലുവിളിയാണെന്നാണ് മന്ത്രി പീയൂഷ് ഗോയൽ പറയുന്നത്. അദ്ദേഹം പറയുന്നു മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടും പ്രതിപക്ഷം പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നു. ഇത് അംഗീകരിക്കാനാവില്ല. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ നടപടികൾ കാണുമ്പോൾ അവർ കരുതിക്കൂട്ടിയാണ് പാർലമെന്റിലേക്ക് എത്തുന്നത് എന്ന് ബോധ്യമാകുന്നു. മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യാം, തുറന്ന മനസ്സോടുകൂടി ചർച്ച ചെയ്യാമെന്ന് സർക്കാർ വ്യക്തമാക്കിയതാണ്. എന്നാൽ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും ചർച്ചയ്ക്ക് തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നു എന്നും പീയൂഷ് ഗോയൽ ആരോപിക്കുന്നു. പാർലമെന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് ഒരു കാരണവശാലും സർക്കാരിന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നു. മണിപ്പൂരിൽ മൂന്ന് സ്ത്രീകളെ അപമാനിച്ച സംഭവം വേദനാജനകമാണെന്ന് ഇന്ന് പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരുന്നു. കുറ്റവാളികൾക്കെതിരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ അപമാനിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ ശക്തമാക്കാൻ പ്രധാനമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിമാരോട് അഭ്യർത്ഥിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിരുന്നു. മണിപ്പൂരിന്റെ പെൺമക്കൾക്കെതിരെ നടന്ന കുറ്റകൃത്യം ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ലെന്നും ഒരിക്കലും പൊറുക്കാൻ പാടില്ലാത്ത തെറ്റാണ്, അക്ഷന്തവ്യമായ തെറ്റാണ് ആ ക്രിമിനലുകൾ ചെയ്തതെന്നും പ്രധാനമന്ത്രി പറയുന്നു. ഇതെല്ലാം ഒരു തുറന്ന സമീപനത്തിന്റെ ഭാഗമാണ്. പ്രധാനമന്ത്രിയുടെ ഈ ഒരു തുറന്ന സമീപനം, ആ സമീപനത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ പ്രതിപക്ഷം ഇരുട്ടുകൊണ്ട് ഓട്ടയുടെ അടക്കുക തന്നെയാണ്. നമുക്കറിയാം മണിപ്പൂരിൽ ഇപ്പോഴാണ് BJP സർക്കാർ അധികാരത്തിൽ വന്നത്. BJP സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ മണിപ്പൂരിൽ വംശീയ വിദ്വേഷ കലാപങ്ങൾ ആളിക്കത്തിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. അത് മനസ്സിലാക്കാതെ അത് വിസ്മരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് BJPക്ക് മേൽ കുതിര കയറുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഏവരും, എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. എന്തായാലും മണിപ്പൂരിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചിട്ടും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ നടപടികൾക്കെതിരെ ജനരോഷം ഉയരുകയാണ്.